കെഎസ്ഇബി തൊഴിലാളി സമരത്തിൽ യൂണിയനുകൾക്ക് മുന്നിൽ മുട്ടുമടക്കി സർക്കാർ. ബോർഡിലെ സുരക്ഷാ വിന്യാസം രണ്ടിടങ്ങളിൽ മാത്രമായി ചുരുക്കാൻ തീരുമാനിച്ചതോടെ സമരം ഒത്തുതീർപ്പായി. ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് വൈദ്യുതി മന്ത്രി അറിയിച്ചു. തുടർ ചർച്ചകൾ നടത്താമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയാണെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കളും പറഞ്ഞു. സഹൽസി മുഹമ്മദ് നൽകും വിവരങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് പ്രതികരണങ്ങൾക്ക് ശേഷം സഹൽ വിശദ വിവരങ്ങൾ നൽകും. അവർ ന്യായമായതുകളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ചെയർമാനും ബോർഡും ജീവനക്കാരും ഒക്കെ സ്ഥാപനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാൻ. ഇപ്പം നമ്മൾ അപാകതയൊന്നും കണ്ടിട്ടില്ല. അതൊക്കെ നമുക്ക് അന്വേഷിക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് ചീഫ് സെക്രട്ടറിയെ കൊണ്ട് കൊടുക്കത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഡിമാൻഡായി ഉന്നയിച്ച വിഷയങ്ങളെല്ലാം തന്നെ തുടർ ചർച്ചയിലൂടെ ഞങ്ങളുമായി കൂടെ ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളുടെയും ഉപഭോക്താക്കളുടെയും താല്പര്യവും ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് ഒരു ക്ഷതവും വരാത്ത രൂപത്തിലുള്ള തീരുമാനങ്ങളെ മാനേജ്മെൻറ്റ് എടുക്കുമെന്നാണ് പ്രാഥമികമായി ഈ ചർച്ചയുടെ കണ്ടൻ്റായി നിങ്ങളെ അറിയിക്കാനുള്ളത്. SISFമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം ഒരു തൊഴിലാളിയോ അല്ലെങ്കിൽ കടന്നു വരുന്നവർക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല. അതുപോലെ അതുമായി ബന്ധപ്പെട്ടിറക്കിയ ഉത്തരവ് പിൻവലിക്കുകയും പുതിയൊരു ഉത്തരവായി ഈ രണ്ട് ഭാഗത്ത് മാത്രമായി വൈദ്യുത ഭവൻ്റെ രണ്ടാം നിലയിലും പത്താം നിലയിലും അതിലോട്ട് കയറുന്ന ഭാഗത്ത് മാത്രമായി ക്രമീകരിക്കാനാണ് തീരുമാനിച്ചത്. സഹൽ സി മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. സഹൽ, ഒടുവിൽ യൂണിയനുകൾ ജയിച്ചു, ചെയർമാൻ തോറ്റു എന്ന നിലയിലായോ കാര്യങ്ങൾ? ചർച്ച കഴിഞ്ഞ് വന്നിറങ്ങിയ യൂണിയൻ നേതാക്കൾ തന്നെ പറഞ്ഞത് ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫലത്തിൽ തൊഴിലാളി യൂണിയനുകളുടെ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചു. ഒപ്പം ചില തീരുമാനങ്ങൾ അതേപടി നിലനിൽക്കുകയാണെന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഈ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന SISF ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഒഴിവാക്കാൻ പോവുകയാണ്. രണ്ട് കവാടങ്ങളിൽ പ്രധാന ഈ ഗേറ്റിൽ എല്ലായിടത്തും ഒഴിവാക്കി ലോഡ് ഡെസ്പാച്ച് സെന്ററിലും ഡാറ്റാ സെന്ററിലും മാത്രമായി സുരക്ഷ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമായി ചുരുക്കുക എന്ന തീരുമാനമാണ് പ്രധാനമായും തൊഴിലാളികൾ അംഗീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു പുതിയ ഉത്തരവ് ഇറക്കും. മാത്രമല്ല, ഈ അവധിയെടുത്ത് സമരം ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന പുതിയ ഉത്തരവ് നേരത്തെ ഇറക്കിയിരുന്നു. അക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ജീവനക്കാർ സമരവുമായി രംഗത്ത് ഇറങ്ങിയ സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഒരു ബോർഡിനെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചാണ് ചെയർമാൻ രംഗത്തെത്തിയിരുന്നത്. അത്തരം കാര്യങ്ങളിൽ തുടർ ചർച്ചകളൊക്കെ നടത്തി സമുദായത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കും എന്നൊരു തീരുമാനവും എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ ബോർഡിന്റെ സുഗമമായ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇടതുമുന്നണിയുടെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഒപ്പം സർക്കാരും ഇടപെട്ട സാഹചര്യത്തിൽ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ എത്തി നിൽക്കുന്നതും. ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനം നടക്കുകയാണ്. തിങ്കളാഴ്ച വിജയപ്രഖ്യാപനവും നടത്തും. എന്തായാലും ഈ SISFന്റെ സുരക്ഷ സംബന്ധിച്ചുണ്ടായ ഒരു ആശയക്കുഴപ്പത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. രണ്ട് ഗേറ്റുകളിൽ നിന്നും പ്രധാന കവാടത്തിൽ നിന്നും ചെയർമാന്റെ ഓഫീസിൽ നിന്നും വരെ SISFനെ ഒഴിവാക്കാം എന്ന ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും തടയപ്പെടുകയില്ല എന്ന ഉറപ്പ് ലഭിച്ചു എന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. എന്തായാലും 5 ദിവസം നീണ്ടുനിന്ന ഇടതുമുന്നണിയുടെ നയത്തിന് വിരുദ്ധമായി ചെയർമാൻ നീങ്ങുന്നു എന്ന തരത്തിൽ ആരോപണം ഉയർന്ന് വലിയ വിവാദമായ സമരം അവസാനിക്കുകയാണ്. സമരത്തിന്റെ വിജയ പ്രഖ്യാപനം തിങ്കളാഴ്ച, ഇപ്പോൾ സമരം അവസാനിച്ചതിന്റെ പ്രഖ്യാപനം നടക്കുകയാണ്. അബ്ജോദ്, ശരി, സഹലാണ് വിവരങ്ങൾ നൽകിയത്. ആര് ജയിച്ചു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് തൊഴിലാളി യൂണിയനുകൾ പറയുമ്പോഴും ആത്യന്തികമായി KSEB ജയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്.